നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. നീ എന്തെയ്യോ കണ്ടില്ലേ ചൂർച്ചില്, അല്ലാതെ എന്തുവാ? മനസ്സിനോ അതോ കൈക്കും കാലിനോ? കൈക്കും കാലിനുള്ള ചൊറിച്ചില് ഒക്കെ വെട്ടിപ്പൊളിച്ച് അങ്ങോട്ട് കളയാം. ദേ ഇത്തവണ ചെന്നിട്ട് പ്ലാസ്റ്റർ എടുത്തില്ലെങ്കിലേ ഞാൻ സ്വയം അങ്ങോട്ട് എടുക്കും. ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിനക്ക് എന്തിന്റെ കുഴപ്പ? ഒരല്പം കൂടി മാറിയാണ് വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ പെട്ടി വാങ്ങേണ്ടി വന്നേനെ. പെട്ടിയൊന്നും വാങ്ങിക്കില്ല വക്കീലെ, ഞാൻ ചത്ത എന്റെ പ്രേതം അങ്ങനെ തന്നെ കിടക്കും. ഒന്ന് നോക്കാനോ എടുത്തോണ്ട് പോവാനോ ഒന്നും ആരും ഉണ്ടാവുമൊന്നുമില്ല. ലോകത്തില് വേണ്ടപ്പെട്ടവരായിട്ട് എനിക്ക് ആരുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നീയുണ്ടാവും ചെലപ്പോ. മുനിസിപ്പാലിറ്റി പറമ്പിൽ കൊണ്ടു ചെന്നങ്ങ് അടക്കാം. അതല്ലാതെ മരിച്ച എന്റെ ശവം നീ കൊണ്ടുപോവൂ? എനിക്കറിയാം, ഒരാളും കൊണ്ടുപോവില്ല. ഇനി അഥവാ കൊണ്ടുവന്ന് പെട്ടിയില്ലാതെ ചിതയായിട്ട് അടക്കാനാണെങ്കിലേ ഒരു തുണ്ട് ഭൂമി എന്റെ പേരിലില്ല. അതുകൊണ്ട് നീ അത് കള. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നാട്ടിലാണെങ്കിലും കാട്ടിലെ പോലെ ഞാൻ ജീവിക്കും. ചത്താ ചത്തു, അതുവരെ ഒരാളും തോൽപ്പിക്കില്ല എന്നെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പകയും വഴക്കൊക്കെ മാറ്റിവെച്ചിട്ട് ഒന്ന് ജീവിക്കാൻ നോക്കിയ എന്താ കുഴപ്പം? നല്ല രീതിയിലൊന്ന് ആഘോഷിച്ച് ജീവിച്ചാ എന്താ കുഴപ്പം? ഞാൻ കൂടെ ഉണ്ടാവും. പിന്നെന്താ, കൂടെ ഒരാളുണ്ടെങ്കിൽ ആടിപ്പാടാ ഞാൻ തയ്യാറാ, ആഘോഷിക്കാം. പക്ഷേ കൊല്ലണം എനിക്ക് രണ്ട് മൂന്ന് പേരെ. ആ അത് കഴിഞ്ഞിട്ട് മതി, തീർത്ത് കളയും സുജാതയും സജിത്തിനെയും ഒക്കെ. അത് കഴിഞ്ഞിട്ട് കേസുമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഞാൻ വരാം. ജീവിതം നമുക്ക് ആഘോഷിക്കാം, ആനന്ദകരമാക്കാം.